പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. അനന്തരാവകാശ സ്വത്ത് വിതരണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനെ പഴിപറയുന്ന ധാരാളം ആളുകളുണ്ട്. അവയ്ക്കൊക്കെ കൃത്യമായ മറുപടി പറയുന്ന ധാരാളം വീഡിയോകൾ യൂട്യൂബ് ചാനലിൽ ലഭ്യവുമാണ്. പക്ഷേ അതൊന്നും പരിഗണിക്കാതെ വീണ്ടും വീണ്ടും ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരികയാണ്. രണ്ട് ദിവസം മുൻപ് ദി ഫോർത്ത് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഷബ്ന സിയാദ് എന്ന ഒരു സ്ത്രീ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാ താൻ കേസുകൂട് എന്ന സിനിമയിലെ ഷുക്കൂർ വക്കീൽ അദ്ദേഹം ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് എഫ് ബിയിൽ. ആ വീഡിയോയിൽ ഐഷുമ്മ പറയുന്ന ഒരു പ്രശ്നം, ശരീഅത്തിൻ്റെ നിയമം മഹാ പ്രശ്നമാണ്, ലോകത്തൊരാൾക്കും ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരവസ്ഥ വരാൻ പാടില്ല, അതുകൊണ്ട് ആ നിയമം ഇവിടുന്ന് എടുത്തു പോകണം എന്ന് ഐഷുമ്മത്ത പറയാണ്. അപ്പം അതിനുള്ള പരിഹാരവും ശരീഅത്ത് നിയമങ്ങളെ കാലോചിതമായി പരിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഷബ്ന സിയാദ് വിശദീകരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഷബ്ന സിയാദിൻ്റെയും സമാനമായി ചിന്തിക്കുന്ന ആളുകളുടെയും ചിന്തയിലേക്ക് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുകയും ചെയ്യുക. ഒരു കഥ പറയാറുണ്ട്, ഒരാൾ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് പറഞ്ഞത്രേ, ഡോക്ടറെ ഇങ്ങനെ മൂക്ക് പിടിക്കുമ്പോൾ ഇവിടെ ഒരു വേദന. അപ്പോൾ ഡോക്ടർ ചിരിച്ചിട്ട് പറഞ്ഞു, എന്നാ നീ ഇങ്ങനെ മൂക്ക് പിടിച്ചാൽ മതി. ഇത്രയുള്ളൂ സംഭവം. അതിനെ വലിയ പ്രശ്നമായി അങ്ങ് പെരുപ്പിച്ച് കാണിച്ച് അതാ ആകെ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. ആദ്യം നമുക്ക് ഐഷുമ്മത്ത പറയുന്ന ആ അവരുടെ മഹാരോദനം ഒന്ന് കേൾക്കാം. നമ്മുടെ എന്നാത്താൻ കേസുകൂടെ സിനിമയിലെ ഷുക്കൂർ വക്കീലില്ലേ, പുള്ളി ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ എഫ് ബിയിൽ, അതെന്താ സംഭവം? ഷുക്കൂർ വക്കീല എൻ്റെ എഫ് ബിയിൽ ഫ്രണ്ടാണല്ലോ, ഞാൻ നോക്കട്ടെ. ആ പോസ്റ്റ് ഒന്ന് നോക്കട്ടെ. എന്താ പേര്? ഉമ്മാന്റെ വിഷമം. ഉമ്മാന്റെ ഭർത്താവ് 21 കൊല്ലം പോലെ പ്രവാസി ചെയ്തില്ലേ, അപ്പൊ 4 കൊല്ലമായി മരിച്ചിട്ട്. ഉമ്മാക്ക് 4 പെൺമക്കളല്ലേ, 3 പെൺകുട്ടികൾ. അപ്പൊ ഉമ്മാന്റെ വീട് ജപ്തിയിലാണ്, ലോൺ എടുത്തിട്ട്. നിങ്ങളെ ഭർത്താവ് അധ്വാനിച്ച് ഉണ്ടാക്കിയ മുതൽ ഞങ്ങള് സ്ഥലം വാങ്ങി പെരടുത്തതാണ്. ആ അപ്പൊ ഇപ്പൊ എന്താണ് ഇവർക്ക് അവകാശം ഉണ്ടാകട്ടെ, അനിയന്മാരും പെങ്ങന്മാരും പറയുന്നത്? അത് പെൺകുട്ടികളെ അതിന്റെ പേരിൽ അവർക്ക് അവകാശം ഉണ്ട്. 4 കൊല്ലമായി അവരെ വൈത്താലം നടക്കണം, അവര് ഒപ്പിട്ട് തരുന്നില്ല. പൈസ കൂടി കൂടി 6-7 ലക്ഷം മതി, പലവരെയൊക്കെ വാങ്ങി അടച്ചു അടച്ചു വിറ്റിട്ട് കടം വീട്ടണം. അതെ, ഉണ്ടാക്കിയ മോലെ ഒരാളെ അക്കും തറവാട് പക സ്വത്ത് ഒന്നുമല്ല. സത്യം പറഞ്ഞാല് ഈ ഒരു പിന്നെ നിയമം കൊണ്ടുള്ള സ്വീപ്പ്, ഈ നിയമം എടുത്തു പോണ ഒരു മക്കൾക്കും ഈ ഗതി വരരുത്. ഇതെന്താ സംഭവമെന്നോ, ഇത് ഈ ഐഷ താത്തയ്ക്ക് പെൺമക്കള് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഐഷ താത്തയുടെ ഭർത്താവ് ഉണ്ടാക്കിയ വീട്ടിലാണ് ഇവര് താമസിച്ചോണ്ടിരുന്നത്. ഭർത്താവ് മരിച്ചുപോയി. അപ്പൊ ഈ ശരീഅത്ത് നിയമപ്രകാരം പെൺമക്കള് മാത്രമുള്ള ആളുകളുടെ ഈ ഐഷ താത്തയുടെ ഭർത്താവ് മരിച്ചല്ലോ, അപ്പൊ പെൺമക്കള് മാത്രം ഉള്ളപ്പോ ഇതിന്റെ സ്വത്തിന്റെ അവകാശം ഈ ഭർത്താവിന്റെ സഹോദരങ്ങൾക്ക് പോകും. രക്തബന്ധമുള്ള ആളുകൾക്ക് ഈ സ്വത്തിന്റെ അവകാശം പോകും. വാളെടുക്കുന്നവരൊക്കെ വെളിച്ചപ്പാടാവുന്ന കാലമാണ് സോഷ്യൽ മീഡിയ കാലം. അങ്ങനെയാണ് ഞാനും ഷബ്ന സിയാദുമൊക്കെ ഇസ്ലാമിക നിയമങ്ങളെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒക്കെ സംസാരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന തികഞ്ഞ ബോധ്യം എനിക്കുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഞാൻ ഇതിന് മറുപടി പറയാൻ ശ്രമിക്കുന്നത്. എൻ്റെ കയ്യിൽ പരിശുദ്ധ ഖുർആനാണ് ഉള്ളത്. അതിൽ ഈ പറഞ്ഞ വിഷയം പ്രതിപാദിക്കുന്ന കാര്യമാണ് ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത്. യൂസീകുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നു, അനന്തര സ്വത്ത് 2 സ്ത്രീയുടെ അവകാശമാണ് ഒരു പുരുഷന് ലഭിക്കേണ്ടത്.
മരണപ്പെട്ടു പോയ വ്യക്തിക്ക് രണ്ടോ അതിൽ കൂടുതലോ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് സ്വത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗമാണ് അവകാശം. ഇവിടെ ഐഷുമാത്ത പറയുന്നത് കേൾക്കുമ്പോൾ സ്വത്തിൻ്റെ അവകാശം മുഴുവൻ സഹോദരങ്ങൾക്കാണ്, മക്കൾക്കൊന്നുമില്ല എന്ന് ദ്യോതിപ്പിക്കുന്ന തരത്തിലാണ് അവിടെ പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ സ്വത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും ഈ പെൺമക്കൾക്ക് അവകാശപ്പെട്ടതാണ്. അത് പറയുന്നതിന് മുൻപ് വേറെ ചിലത് പറയേണ്ടതുണ്ട്. അതുകൂടി പറയുമ്പോഴാണ് ബാക്കിയുടെ മൂന്നിൽ രണ്ട് ഭാഗമാണ് അവർക്ക് കിട്ടുക. അപ്പൊ ഇൻ കാനത്ത് വാഹിദത്തൻ ഫലഹന്നിസ്, ഒരു പെൺകുട്ടി മാത്രമാണെങ്കിൽ അവൾക്ക് സ്വത്തിൻ്റെ പകുതിയാണ് കിട്ടുക. വലി അബവൈഹി ലി കുല്ലി വാഹിദി മിൻ ഹുമ സുദുസു മിമ്മാ തറക്. അവർക്ക് മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക് ആറിലൊന്ന് വീതം മാതാപിതാക്കൾക്കും ലഭ്യമാകേണ്ടതുണ്ട് അദ്ദേഹം വിട്ടുപോയതിൽ നിന്ന്. ഇൻ കാന ലഹു വലദുൻ, അദ്ദേഹത്തിന് ഒരു ആൺകുട്ടിയാണുള്ളതെങ്കിൽ ആണ് ഈ മാതാപിതാക്കൾക്ക് ആറിലൊന്ന് വീതം കിട്ടേണ്ടത്. ഫ ഇല്ലം യക്കുൽ ലഹു വലദ്, അവർക്ക് ആൺകുട്ടികളില്ലെങ്കിൽ വ വരിസുഹു അബവാഹു, മാതാപിതാക്കൾ മാത്രമാണ് അവകാശികളെങ്കിൽ ഫലി ഉമ്മിഹി സുലുസ്, അപ്പോൾ ഉമ്മക്ക് മൂന്നിലൊന്ന് ഭാഗമാണ് കിട്ടേണ്ടത്. ഫ ഇൻ കാന ലഹു ഇഹ്വത്തുൻ, അദ്ദേഹത്തിന് സഹോദരങ്ങളുണ്ടെങ്കിൽ ഫലി ഉമ്മിഹി സുദുസ്, അപ്പോൾ ഉമ്മക്ക് ആറിലൊന്ന് ഭാഗമാണ് കിട്ടുക. ഇനി പറയുന്നതാണ് പ്രധാനം. മിൻ ബഅദി വസിയത്തി യൂസി ബിഹാ ഔദൈൻ, മരണപ്പെട്ടു പോയ ആൾ വല്ലതും വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തതിന് ശേഷം ഔദൈൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കടമുണ്ടെങ്കിൽ അതും കൊടുത്തതിന് ശേഷമാണ് ഈ അനന്തര സ്വത്ത് വീതിക്കേണ്ടത്. അനന്തര സ്വത്ത് വീതിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന അടുത്ത ആയത്തിലും ഇതേ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. മിൻ ബഅദി വസിയത്തിൻ യൂസി ബിഹാ ഔദൈൻ, അദ്ദേഹത്തിൻ്റെ വസിയത്തും കടവും കഴിച്ചതിന് ശേഷമാണ് അനന്തര സ്വത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഐഷുമാത്താക്കുള്ള ഒന്നാമത്തെ പരിഹാരം ഈ നിയമം ഒക്കെ കൂടി എടുത്ത് മാറ്റിമറിക്കലല്ല, പകരം ഈ നിയമം യഥാതഥമായി നടപ്പിലാക്കലാണ്. അത് പറഞ്ഞു കൊടുക്കാൻ അഭിമുഖം നടത്തുന്ന ആൾക്കും അറിയില്ല. ഈ വിഷയം പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്ന ഷബ്ന സിയാദിനും ഇതറിയില്ല. അതേപോലെ ഇതിൽ നിസ എന്ന സംഘടനയുടെ വി പി സുഹറ പത്രസമ്മേളനം നടത്തുന്നുണ്ട്, അവർക്കും ഒരു പക്ഷേ ഇതറിയില്ലായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇതൊരു ഇഷ്യൂ ആയി നേരത്തെ ഞാൻ പറഞ്ഞ ഇങ്ങനെ മൂക്ക് പിടിക്കുമ്പോൾ ഇവിടെ വേദന ഉണ്ടാവുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ മൂക്ക് പിടിക്കണ്ട. ഖുർആൻ ഇത് പറഞ്ഞിരിക്കുന്നു, ഈ കടം തീർത്തതിന് ശേഷം മാത്രമേ അവർക്ക് അവകാശമുള്ളൂ. അപ്പോൾ കടം തീർക്കലാണ് ഒന്നാമത്തെ പരിഗണന. വസിയത്തിന് ആദ്യം ഇവിടെ പറഞ്ഞത് ആദ്യം വസിയത്താണ്. വസിയത്ത് ആദ്യം പറയുകയും കടം രണ്ടാമത് പറയുകയും ചെയ്യാനുള്ള കാരണം കടത്തിൻ്റെ സ്ഥാനം രണ്ടാമതായതുകൊണ്ടല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. കടം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, വസിയത്ത് എല്ലാവർക്കും ഉണ്ടാകാം. അതുകൊണ്ട് ആദ്യം വസിയത്ത് പറഞ്ഞു എന്നുള്ളൂ. വസിയത്ത് നടപ്പിലാക്കുന്നതിൻ്റെയും മുൻപ് നടപ്പിലാക്കേണ്ടത് കടം തീർക്കുക എന്നതാണ്. കടം അതിഗുരുതരമായ കുറ്റമാണ് ഇസ്ലാമിൽ. അത് ഇസ്ലാമിൻ്റെ മറ്റ് നിയമങ്ങളെടുത്ത് പഠിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ഐഷുമാത്താടെ പ്രശ്നത്തിന് ഷബ്ന സിയാദ് പറഞ്ഞു കൊടുക്കേണ്ടത്, ആ അഭിമുഖം നടത്തുന്ന വ്യക്തി പറഞ്ഞു കൊടുക്കേണ്ടത്, വീഡിയോ നടത്തുന്ന ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത്, ഇത് കേൾക്കുന്ന നിങ്ങളെല്ലാവരും പറഞ്ഞു കൊടുക്കേണ്ടത്, മനെ അവരുടെ ആങ്ങളമാർക്ക് അതല്ല അത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങൾക്ക് അല്ല കൊടുക്കേണ്ടത്, ആദ്യം കടം വീട്ടാണ് ചെയ്യേണ്ടത്. അതാണ് ഇസ്ലാമിക നിയമമാണ് നടപ്പിലാക്കുന്നത്. ഇസ്ലാമിക നിയമപ്രകാരമാണല്ലോ സഹോദരങ്ങൾക്ക് ഇത് കിട്ടുന്നത്, അല്ലാതെ കിട്ടൂലല്ലോ. അപ്പോൾ ഇസ്ലാമിക നിയമപ്രകാരം കാര്യങ്ങൾ നടപ്പിലാക്കണ്ടേ? സഹോദരങ്ങൾക്ക് കിട്ടുന്നു എന്നത് മാത്രം ഇസ്ലാമിക നിയമപ്രകാരവും ബാക്കി കാര്യങ്ങളൊന്നും ഇസ്ലാമിക നിയമപ്രകാരം അല്ലാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ യുക്തി എന്താണ്? അത് പറയേണ്ടതും ഈ പ്രശ്നം അവതരിപ്പിക്കുന്ന ആളുകളാണ്. ഇത് നടപ്പിലാക്കുന്നവർക്ക് ഇതൊന്നും വിഷയമല്ല, നടപ്പിലാക്കുന്നവർ ഇതനുസരിച്ചേ നടപ്പിലാക്കുള്ളൂ. ഇതിൻ്റെ മുൻഗണനാക്രമം അനുസരിച്ചാണ് അതൊക്കെ നടപ്പിലാക്കുക. ഈ വിഷയം ഇങ്ങനെ മൂക്ക് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ പ്രശ്നം മാത്രമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഷബ്ന സിയാദിന് പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന ആ ഭാഗമൊന്ന് നമുക്ക് കേൾക്കാം.
അതെന്താന്ന് വെച്ചാൽ ഇസ്ലാമിക കൺസെപ്റ്റിൽ അതൊരു വലിയ ആശയമാണ്. കാരണം ഈ പെൺമക്കളുടെയും ഈ ഭാര്യയുടെയും ഒക്കെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ രക്തബന്ധത്തിലുള്ള സഹോദരങ്ങൾക്കുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നത് സംബന്ധിച്ച് വലിയ ചർച്ച ഇപ്പം നടക്കുന്നുണ്ട്. ഇസ്ലാമിക നിയമങ്ങളാണ് നടപ്പിലാക്കുന്നതെങ്കിൽ ഷബ്ന സിയാദ് പറഞ്ഞതുപോലെ ഈ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ആ സഹോദരങ്ങളല്ലേ, അല്ലാതെ ഈ ഉമ്മയും മൂന്ന് പെൺമക്കളുമാണോ? അങ്ങനെ ഖുർആനിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഈ കടം തീർക്കാനുള്ള ബാധ്യത ഈ ഉമ്മക്കാണോ ഈ പെൺമക്കൾക്കാണോ? അല്ല. അതും നിർവഹിക്കേണ്ടത് ഈ ഇവരുടെ സംരക്ഷണം ആരുടെ കയ്യിലാണോ വരുന്നത്, അവരാണ്. അവരെയാണ് യഥാർത്ഥത്തിൽ ഈ അഭിമുഖം നടത്തുന്നവൻ പോയി അഭിമുഖം നടത്തിയിട്ടിരുന്നത്. ഐഷമ്മ താനല്ല, അത് അയാൾക്ക് പറ്റിയ, അത് ഷുക്കൂർ വക്കീലിന് പറ്റിയ, ഷുക്കൂർ വക്കീലൊക്കെ ഒരു പക്ഷേ ഇതിൽ എന്തായിരിക്കാം, ഒരു കഥാപാത്രമായിരിക്കാം, അത് അവിടെ നിൽക്കട്ടെ. ഷുക്കൂർ വക്കീലിന് പറ്റിയ അല്ലെങ്കിൽ ആ അഭിമുഖം നടത്തുന്ന ആൾക്ക് പറ്റിയ, അത് പൊക്കിക്കൊണ്ടുവന്ന ഷബ്ന സിയാദിന് പറ്റിയ, ഷബ്ന സിയാദിനോട് ചോദ്യം ചോദിക്കാൻ വന്ന ആ പെൺകുട്ടിക്ക് പറ്റിയ, ഇത് കേൾക്കുമ്പോൾ അങ്കലാപ്പ് മനസ്സിലുണ്ടാകുന്ന ആളുകൾക്ക് പറ്റിയ അബദ്ധമാണ്. ഈ വിഷയം പരിഹരിക്കാനുള്ള ബാധ്യത ഇവരുടെ സഹോദരങ്ങൾക്കാണ്. ആ സഹോദരങ്ങൾ ആ ബാധ്യത നിർവഹിക്കുന്നില്ല എന്ന് സങ്കല്പിക്കുക. പിന്നെ ഇസ്ലാമിക നിയമപ്രകാരം അവർക്ക് സ്വത്ത് കിട്ടണമെന്ന് അവരെങ്ങനെ വാദിക്കും? ഇസ്ലാമിക നിയമപ്രകാരം ഈ കുടുംബത്തിൻ്റെ സംരക്ഷണം നിങ്ങളുടെ ഭാഗത്തല്ലേ എന്ന് അവരോട് ചോദിക്കുകയല്ലേ വേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് പിന്നെ ഷബ്ന പറയുന്ന അടുത്ത വിഷയം, ഇസ്ലാമിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് വെച്ചിരിക്കുന്ന എന്താണെന്നറിയോ, ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഭർത്താവിനാണ്, ആണുങ്ങൾക്കാണ്. പെണ്ണുങ്ങൾക്ക് ഒരു കുടുംബം പുലർത്തേണ്ടതോ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ചെലവ് വഹിക്കേണ്ടതോ അത്തരത്തിലുള്ള യാതൊരു ഉത്തരവാദിത്വം ഇല്ല. ആ ഒരു കൺസെപ്റ്റിൽ വെച്ച് ഇതാണ് ശരിയായത്. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? പല വീടുകളിലും പെൺകുട്ടികളാണ് വീട് നോക്കുന്നത്, സ്ത്രീകളാണ് വീട് നോക്കുന്നത്. അതുപോലെ പഴയ ഒരു സിസ്റ്റത്തിൽ നിന്നൊക്കെ മാറി സ്ത്രീയും പുരുഷനും ജോലിക്ക് പോകുന്നുണ്ട്, രണ്ടുപേരും സമ്പാദിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും കൂടി സ്വത്തൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വീട് പണിയുന്നതും കുട്ടികളെ വളർത്തുന്നതും എല്ലാം അങ്ങനെ ഒരു ഇതിലേക്ക് എത്തി. അത്തരത്തിലൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത് കാലോചിതമായിട്ട് പരിഷ്കരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഒരു ചർച്ച നടക്കുന്നുണ്ട് സുപ്രീം കോടതിയിൽ. ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നതും കേരള സർക്കാർ അതിൽ കൃത്യമായൊരു നിലപാട് അറിയിക്കണം. അല്ലെങ്കിൽ ഇതിൽ എനിക്ക് തോന്നിയ ഒരു പ്രായോഗികമായൊരു വശം എന്താണെന്നറിയോ, ഈ മഹല്ല് കമ്മിറ്റികൾ ഈ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെട്ടാൽ. കാരണം ഇത്തരത്തിൽ ഇസ്ലാമിക നിയമമാണ് ഫോളോ ചെയ്യണതെങ്കിൽ കൃത്യമായി മഹല്ലുകൾ ഇടപെട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇടപെട്ടാൽ ഈ പ്രശ്നമേ വരില്ല. കാലഘട്ടം മാറി, ഇപ്പൊ എല്ലാവരും ജോലിക്ക് പോകാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഈ എല്ലാവർക്കും സ്വത്ത് തുല്യമായി കിട്ടണം. ഇതിനുള്ള ഒരു മറുപടി സാങ്കല്പികമായി ഞാൻ പറഞ്ഞു നോക്കിയാൽ, ചെറുപ്പത്തിൽ ഞാനൊരു ചെരുപ്പ് വാങ്ങി, ആ ചെരുപ്പ് എനിക്ക് പാകമായിരുന്നു വാങ്ങിയപ്പോൾ. ഇപ്പോൾ കാലം മാറി, എൻ്റെ കാല് വളർന്നു, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ കാല് മുറിച്ച് കളഞ്ഞ ചെരുപ്പിന് പാകമാക്കുകയാണോ, അതല്ല എൻ്റെ കാലിന് പറ്റിയ ചെരുപ്പ് വേറെ വാങ്ങുകയാണോ വേണ്ടത്? ഇവിടെ ഷബ്ന സിയാദ് പറയുന്നത് ആ ചെരുപ്പ് കാല് ഇപ്പോൾ കാലൊക്കെ മാറി, അതുകൊണ്ട് നമ്മുടെ കാലൊക്കെ മുറിച്ച് ചെരുപ്പിന് പാകമാക്കുകയാണ് വേണ്ടത് എന്നാണ്. അങ്ങനെയല്ല വേണ്ടത്. വേണ്ടത് എന്താണ് ചോദിച്ചാൽ, എന്താണെന്ന് ചോദിച്ചാൽ, കാലം മാറി, അവസ്ഥകളൊക്കെ മാറി, അതുകൊണ്ട് കുടുംബത്തിൻ്റെ സംരക്ഷണം ആരാണോ ഏറ്റെടുക്കാനുള്ള ബാധ്യതയുള്ളത് അവരെ അത് തിരിച്ചേൽപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അത് ഇവരിലേക്ക് തിരിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. ആരാണോ ഇത് നിർവഹിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല ബാധ്യതപ്പെടുത്തിയത് അവരത് നിർവഹിക്കണം, അതല്ലേ ചെയ്യേണ്ടത്. അപ്പം നിർവഹിക്കുന്നില്ലെങ്കിലോ അതിനല്ലേ കേസ് കൊടുക്കേണ്ടത്? അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനല്ലേ പിന്നെ നിയമവും കോടതിയൊക്കെ ഉള്ളത്? അതൊന്നും കാണാതെ ഇത് ചെരുപ്പിനനുസരിച്ച് കാലുമുറിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ പ്രശ്നമാണ്. ഇനി വി പി സുഹൃത്താത്ത പത്രസമ്മേളനത്തിൽ പറയുന്ന കാര്യവും നമുക്കൊന്ന് കേൾക്കാം. ഭരണഘടനാപരമായ അവകാശം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്ന തലമുറയ്ക്ക്, നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ മാത്രമേ വരുന്ന തലമുറയ്ക്കെങ്കിലും ഇനിയെങ്കിലും എന്തെങ്കിലും കിട്ടും. ഇതിപ്പോൾ കുറേ കാലമായി ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കും. മുസ്ലിം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ജനിച്ച ഒരു പൗരയാണ്. അത് ഒരു ഭരണഘടന അനുസരിച്ചിട്ടുള്ള അധികാരം, അവകാശം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ആ അവകാശത്തെ നിഷേധിക്കപ്പെട്ടുകൂടാ. ഇന്ത്യൻ പൗരയാണ്, വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി അവകാശങ്ങൾ ലഭ്യമാകണമെങ്കിൽ ഈ നിയമങ്ങൾ പുനഃപരിശോധിക്കുകയാണ് വേണ്ടത്, ഈ നിയമങ്ങൾ മാറ്റിമറിക്കുകയാണ് വേണ്ടത്, എന്നിട്ട് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത് എന്നാണ് സുഹൃത്താത്തയും ആവശ്യപ്പെടുന്നത്. അവരോട് നമുക്ക് പറയാനുള്ളത്,
കാലം മാറുന്നതിനനുസരിച്ച് സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ആരെയാണോ ചുമതല ഏൽപ്പിച്ചത് അവർ ആ ചുമതല നിർവഹിക്കുന്നവരായി മാറുകയാണ് വേണ്ടത്. നമ്മൾ സാധാരണ നിലക്ക് സാമൂഹ്യ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ പറയാറുള്ള ഒരു വർത്തമാനമുണ്ട്, നിങ്ങൾ അവകാശബോധമുള്ളവരാകുന്നതിനേക്കാൾ കൂടുതൽ ചുമതലാബോധമുള്ളവരായി മാറുക. ചുമതലാബോധം ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ ആരുടെയും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയില്ല. അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നതിനേക്കാൾ ശക്തമായ രൂപത്തിൽ ഓരോ വ്യക്തികളും അവരവരുടെ ചുമതലകളെക്കുറിച്ച് ബോധവാന്മാരാവുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ അവരെ കൊണ്ട് ചുമതലാബോധമുള്ളവരാക്കുകയും അത് നടപ്പിലാക്കിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക എന്നത് മാറ്റി നിർത്തിക്കൊണ്ട് അവകാശങ്ങളെക്കുറിച്ച് ശബ്ദമുയർത്തിക്കൊണ്ട് സമൂഹത്തിൽ കാലുഷ്യങ്ങൾ ഉണ്ടാക്കുക എന്നത് ഒരു നല്ല പ്രവണതയല്ല എന്ന് സാധാരണ നമ്മൾ സാമൂഹിക പരിഷ്കരണ ക്ലാസ്സുകളിലും മറ്റുമൊക്കെ കുടുംബ ക്ലാസ്സുകളിലുമൊക്കെ പറയാറുള്ള വർത്തമാനമാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള പരിഹാരം യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച ഈ ലോകത്തെ ആകമാനം സൃഷ്ടിച്ച വരും വരായികകളെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ത്രികാലജ്ഞാനിയായ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടാവ് നൽകിയ നിയമമാണ്. ആ സൃഷ്ടാവ് നൽകിയ നിയമങ്ങൾ കാലം പോകുന്നതിനനുസരിച്ച് കാലഹരണപ്പെട്ടു പോകുമെന്ന ഉപബോധ മനസ്സിൽ ആരുടെയൊക്കെയോ ഉണ്ടാകുന്ന ആ ധാരണയിൽ നിന്നാണ് ഇത്തരം വികലമായ ചിന്തകൾ ഉണ്ടാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിയമങ്ങൾ ഏത് കാലത്തും സാർവജനീനമായി നിലനിൽക്കുന്ന നിയമമാണ്, നിലനിൽക്കാൻ യോഗ്യതയുള്ള നിയമമാണ്. അതിനെ ആ നിലക്ക് പരിശോധിച്ച് നോക്കിയാൽ അത് നടപ്പിലാക്കുന്നിടത്ത് ആളുകൾ കാണിക്കുന്ന അലംഭാവം അത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതിന് പകരം നിയമത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കുക എന്നത് ആത്മഹത്യാപരമായ നടപടിയായി മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ എന്ന് ഇത്തരത്തിൽ ചിന്തിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഐഷ താത്തയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം കൂടി ഞാൻ പറയാൻ വിചാരിച്ചിരുന്നത്, അവരുടെ ഭർത്താവ് മരിച്ചാൽ ആ സ്വത്തിൻ്റെ എട്ടിലൊരു ഭാഗം അവർക്ക് കിട്ടും, എട്ടിലൊരു ഭാഗം അവർക്കുണ്ട്, ബാക്കിയുള്ളതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും ഈ പെൺകുട്ടികൾക്കുമുണ്ട്. അത് കഴിച്ചുള്ള ഒരു ഭാഗം മാത്രമാണ് ഇനി ഈ വിധ പ്രശ്നവും കടുവൊന്നും ഇല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് പോവുക. അത് വലിയൊരു പ്രശ്നമായി ഉയർത്തി കാണിക്കേണ്ടതില്ല. ആ സഹോദരങ്ങൾ തന്നെ, ഏത് സഹോദരങ്ങൾക്കാണോ ഈ സ്വത്ത് പോകുന്നത് ആ സഹോദരങ്ങൾ തന്നെയാണ് ഈ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉള്ളത് എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം. ആ നിയമം കൃത്യമായി നടപ്പിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് നടപ്പിലാക്കാത്തവർക്കെതിരെയാണ് യഥാർത്ഥത്തിൽ കോടതിയെ സമീപിക്കേണ്ടത്. അതിന് പകരം മറ്റു ചില സാങ്കല്പിക പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ഇത്തരം വീഡിയോകളുമായി വന്ന് സ്വയം പരിഹാസ്യരാകാതിരിക്കാൻ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകർ ശ്രദ്ധിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ വളരെ ഗുണകാംക്ഷയോടെ ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.